എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമി അവതരിപ്പിക്കുന്ന ഫ്ലൂട്ട് ക്ലാസ് ഇൻ മലയാളം എന്ന പ്രോഗ്രാമിൻ്റെ യൂട്യൂബ് പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രാഗം ദേശ് എന്ന് പറയുന്ന രാഗമാണ്. രാഗ് ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ദേശ് രാഗം ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ അല്ലെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ ഫീല്, പലതരം ഫീലുകൾ നമ്മൾ ഉണർത്തുന്ന ഒരു രാഗമാണ് ദേശ്. ദേശില് ദേശ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പോലെ കർണാട്ടിക് മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നു. ഇന്ന് നമുക്ക് ഹിന്ദുസ്ഥാനിയിൽ ഈ രാഗം എങ്ങനെ ഉപയോഗിക്കുന്ന എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ രാഗം ആരോഹണത്തിൽ ഈ രാഗത്തിന് നിസരിമ പനി അല്ലെങ്കിൽ സരിമ പനി സ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ സമ്പൂർണമായിട്ട് ഏഴ് സ്വരങ്ങളും. അപ്പോൾ ഔഢവ സമ്പൂർണ രാഗമാണ് ഇത്. രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് ഈ ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ സമയപ്രകാരം ഈ രാഗം ആലപിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ബേസിലാണ് ഈ ഫ്ലൂട്ട് ഈ ബേസിൻ്റെ ഫ്ലൂട്ടിലാണ് ദേശരാഗം എന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ദേശരാഗത്തിൽ മലയാളത്തിലെ ഫിലിം സോങ്സ് ഈ ഒരു ഹിന്ദുസ്ഥാനി ടച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശംഖപുഷ്പം കണ്ണെഴുതുമ്പോൾ, മയിലായി പറന്നുവ, അങ്ങനെ ഒട്ടേറെ ഒരു ഭക്തിഗാനമുണ്ട്. ആദി സ്വരൂപിണി എന്ന് പറഞ്ഞിട്ടൊരു ഭക്തിഗാനമുണ്ട്. പിന്നെ പ്രശസ്തമായിട്ടുള്ള വന്ദേമാതരം ആദ്യം പറയേണ്ടതായിരുന്നു. വന്ദേമാതരം ഈ ദേശരാഗത്തിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു ഹിന്ദുസ്ഥാനി ഭജനുണ്ട്, ദീനന ദുഃഖം എന്ന് പറഞ്ഞിട്ടൊരു ഭജൻ ഈ ദേശരാഗത്തിലുണ്ട്. പിന്നെയും ഒട്ടേറെ കോമ്പോസിഷൻസ് നമുക്ക് ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിലേക്ക് അതെങ്ങനെ ഫ്ലൂട്ടിൽ വായിക്കാം എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇത് ഈയുടെ ബേസ് ഫ്ലൂട്ടാണ്. അപ്പോൾ ആരോഹണം, ദേശ രാഗത്തിൻ്റെ ആരോഹണം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഈ രാഗം ഖമാജി ദാട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള നിഷാദവും, അതായത് നിഷാദം വണ്ണും ടൂവും ഇതിൽ ഉപയോഗിക്കുന്നു. ആരോഹണത്തിൽ ഗ ധ എന്നീ സ്വരങ്ങളില്ല, സരിമപ്പനിയാണ്. അപ്പോൾ ആരോഹണം ഹിന്ദുസ്ഥാനിൽ വായിക്കുമ്പോൾ എല്ലാം വലിയ സ്വരങ്ങളാണ്. മാവൺ മാ മാത്രം കാണിച്ചുതരാം. അപ്പൊ ആദ്യത്തെ പോർഷൻ അപ്പോ നീ എല്ലാ നാല് പേരിലടക്കുന്ന പോലെ നീ സ ഇതാണ്. ദെൻ രീ ഇത് ഗ ഇല്ല. അപ്പൊ രീ കഴിഞ്ഞാൽ മാ ഇത്. അപ്പോ സ നീ ഈ നോട്ടാണ് നീ വരുന്നത്. ഇതും കൂടി അടയ്ക്കുമ്പോൾ നീ വരും. സ രീ മ ഓക്കെ. ഇത് പായാണ്. എല്ലാം അടയ്ക്കുമ്പോൾ പ നീ സ ഓക്കെ. നീ സ രീ മ പ നീ സ സാനി ധാപ മഗ രിസ എന്ന് പറയും. സാനി ധാപ മഗ രി ഗ നീസ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സാനി സാനി ഇനി ഹാഫ് നോട്ട് വായിക്കണം. തിരിച്ചു വരുന്ന സാനി അനി ഹാഫ് നോട്ടാണ് ഈ പകുതി തുറന്നിട്ടുള്ള നീ. പിന്നെ ധ ഇത് ഫുൾ നോട്ട് പ. അപ്പൊ സ നീ ധ പ. നെക്സ്റ്റ് വരുന്ന മാഗ മ ഗ രി ഗ സോറി അത് കാണിക്കാം. മാ ഗ രി ഗ പിന്നെ നീ സ ഓക്കെ. ഈ രാഗത്തിന്റെ വാദിസ്വരം രീയും, അതായത് മെയിൻ നോട്ട് രീയും, സംവാദി പായുമാണ്.
ഇവിടെ വായിക്കണം. ആ നീ ഫുള്ളിയാണ്. ഓക്കെ, ഇപ്പൊ ഒന്നുകൂടി ആറാമണാറ് ഫുള്ളായിട്ട് ദേശിന്റെ ഹിന്ദുസ്ഥാനിയിൽ വായിക്കുന്ന ഇത് തന്നെ നമുക്ക് ലൈറ്റ് മ്യൂസിക്കിൽ ഈ തിയറി അനുസരിച്ച് നമുക്ക് ലൈറ്റ് മ്യൂസിക്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലൂട്ടിൽ വായിക്കാം. ഇപ്പൊ ഞാൻ ഈ ബേസിൽ വായിച്ചെന്നേ ഉള്ളൂ അതിന്റെ കറക്റ്റ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. സിയുടെ ഫ്ലൂട്ടിലൊക്കെ നമുക്ക് ഈ ദേശരാഗം വായിക്കാവുന്നതാണ്. ഇത് ടു ഫിംഗറിലും വായിക്കാവുന്ന ഒരു രാഗമാണ്. അപ്പൊ കർണാട്ടിക്കിലൊക്കെ തില്ലാനെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ടു ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.